ഒരു സന്തോഷ വർത്തമാനം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് ഈ അവസരം ഉപയോഗിക്കുന്നത് അതിതാണ് സ്വർഗരാജ്യം വേണ്ട മോദി രാജ്യം മതി എന്നുള്ള വളരെ പവിത്രമായ ആനന്ദകരമായ ഒരു കണ്ടെത്തൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ നടത്തിയിരിക്കുന്നു അതിന് ഇന്ത്യക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാവോയിസ്റ്റുകളും തീവ്രവാദികളും മിതവാദികളും എന്ന് വേണ്ട എല്ലാവരും പിന്തുണ കൊടുക്കുന്നു അതായത് ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു നിങ്ങളും ഓർക്കുന്നുണ്ട് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഈ രാജ്യത്ത് മുഴങ്ങിക്കേട്ടിരുന്ന ആശങ്കകൾ മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ രാജ്യം വിട്ടു പോകും എന്ന് പറഞ്ഞ മുൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ വരെ ഈ രാജ്യത്തുണ്ടായിരുന്നു ഈ രാജ്യത്തെ ബുദ്ധിജീവികൾ വിവരമുള്ളവർ സാഹിത്യക സാംസ്കാരിക നായകന്മാർ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഇവരൊക്കെ അന്ന് പറഞ്ഞിരുന്നത് മോദി അധികാരത്തിൽ വന്നാൽ പിന്നെ ഇന്ത്യ താമസിക്കാൻ കൊള്ളില്ല ഞങ്ങളൊക്കെ ഇന്ത്യ പോകും ഈ മോദിയുടെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം നരകത്തിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു നിങ്ങൾ ഓർക്കുന്നു എന്നാൽ മോദി ഒരു തവണ അധികാരത്തിൽ വന്നു ഇതാ രണ്ടാം തവണ അധികാരത്തിൽ വന്നു ഈ സമയത്ത് ഈ മത മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ അയൽ അയൽരാജ്യങ്ങളിലുള്ളവരെ പോലും ഇന്ത്യയിലേക്ക് എന്താ പ്രവാശിപ്പിക്കാത്തത് എന്ന് ഓർത്ത് ആശങ്കപ്പെടുകയാണ് അതായത് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഐ എസിലും ഒക്കെ പോയി വെടിയേറ്റ് മരിച്ച് അല്ലെങ്കിൽ ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച് അങ്ങ് സ്വർഗ്ഗരാജ്യത്തിൽ എത്തുക അപ്പോൾ അവിടെ എഴുപത്തിരണ്ട് ഹൂറികൾ ഇങ്ങനെ കാത്തിരിപ്പുണ്ട് ചെല്ലുന്നവരെ സ്വീകരിക്കാൻ മദ്യമൊഴുകുന്ന നദികളുണ്ട് അങ്ങനെ നല്ല ഒരു ഏതൻ തോട്ടമുണ്ട് ആ സ്വപ്നമെല്ലാം കണ്ടും അത് പ്രചരിപ്പിച്ചും അതിലേക്ക് ആൾക്കാരെ വശീകരിച്ചും ഒക്കെ കടൽ കടത്തി കൊണ്ടുപോയി ആ സ്വർഗരാജ്യം ലക്ഷ്യമിട്ട് പോയവരൊക്കെ ഇപ്പോൾ തിരിച്ച് മോതിരാജ്യത്തിലേക്കൊന്നു വന്നാൽ മതി എന്നുള്ള മട്ടില് വിളിക്കുകയാണ് ഇതാ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു ഞങ്ങൾ ഐ എസ്സിൽ ചേർന്നവരാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി സ്വർഗരാജ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് വേഗം വിമാനം അയക്കണം ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ജീവിത സാഹചര്യം വളരെ മോശമാണ് അതുകൊണ്ട് വിമാനം വേഗം അയക്കണം ഞങ്ങൾക്ക് മോദി മോദിരാജ്യത്തിലേക്കൊന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന തീവ്രവാദികളെ നമുക്കിന്ന് കാണാം അതുമാത്രമല്ല മോദിജിയെ ചില നികൃഷ്ട ജീവികളുടെ പേരൊക്കെ വിളിച്ച് ആ മോദിയും അമിത്ഷായൊക്കെ അത്തരം ജീവികളാണ് എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ലൈവൊക്കെ ഇട്ട അമ്മമാരുണ്ട് സഹോദരന്മാരുണ്ട് ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഇരുന്നു കൊണ്ട് പരമാവധി മോദിജിയെ ചീത്ത പറഞ്ഞവരുണ്ട് അവരൊക്കെ ഇന്ന് ഫേസ്ബുക്കിൽ വന്നിട്ട് മോദി സാറേ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടാൽ എന്തൊരു സന്തോഷമാണ് നമുക്ക് തോന്നുക മോദി സാറിൻ്റെ രാജ്യത്ത് ഞങ്ങൾക്ക് താമസിച്ചാൽ മതി മോദി സാറിൻ്റെ ഭാരതത്തോട് ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ ഞങ്ങളൊക്കെ ഭാരതീയരാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മാപ്പ് 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 എന്ന് എത്ര തവണയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമ്മൾ ഓർക്കുക ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണം ഈ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ബംഗ്ലാദേശ് വേണം ഈ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് സ്വർഗ്ഗരാജ്യം തേടി പോകണ്ട മോദി രാജ്യം തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഭാരതം മാറിയില്ലേ ഭാരതത്തിന് ചുറ്റുമുള്ള ഇസ്ലാമിക സഹോദര രാഷ്ട്രങ്ങൾ മാറിയില്ലേ അപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഒരു ആശയം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ മോദി രാജ്യം പഴയതുപോലെ ആക്കിയ പോരെ പാകിസ്ഥാൻ്റെ അതിർത്തി മായ്ച്ചു കളഞ്ഞ് ബംഗ്ലാദേശിൻ്റെ അതിർത്തി മായിച്ചു കളഞ്ഞ് അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി മായിച്ച് കളഞ്ഞ് ഭാരതം ബ്രിട്ടീഷുകാരൻ വെട്ടിക്കീറുന്നതിന് മുമ്പ് ആ ബ്രിട്ടീഷുകാരനെ വെട്ടിക്കീറാൻ വേണ്ടി മതരാജ്യമാക്കണമെന്ന് മുസ്ലിം ലീഗ് വാശി പിടിക്കുന്നതിന് മുമ്പ് വാദിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു നല്ല കാലത്തേക്ക് അഖണ്ഡ ഭാരതത്തിലേക്ക് നമുക്ക് മടങ്ങി വന്നുകൂടെ അപ്പോൾ എന്തിനാണ് ഈ പൗരത്വം വേണം പൗരത്വം വേണം എന്ന് പറയുന്ന നിലവിളികളും ഈ പറയുന്ന പ്രതിഷേധങ്ങളും ട്രെയിൻ കത്തിക്കലും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കത്തിക്കലും ഒന്നും വേണ്ടല്ലോ നമുക്ക് പഴയ അഖണ്ഡ ഭാരതമായി പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഒരുമിച്ചുള്ള ആ പഴയ ഭാരതമായി തീരാൻ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് ഏതായാലും ഹൂറികൾ വേണ്ട മദ്യമൊഴുകുന്ന നദികൾ വേണ്ട സ്വർഗരാജ്യം വേണ്ട മോതിരാജ്യം വതി എന്നുള്ളടത്തേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരിയുടെ ഭരണത്തിന്റെ കീഴിൽ താമസിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇത് ആശങ്കയുടെ സമയമല്ല ആഹ്ലാദത്തിന്റെ സമയമാണ് ആഘോഷിക്കേണ്ട സമയമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്